എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് FII DII ഡാറ്റേനെ കുറിച്ചാണ്. അപ്പോൾ കുറേ പേർക്കുള്ളൊരു ഡൗട്ടാണ്, FII DII ഡാറ്റ കറക്റ്റായിട്ട് എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് അത് യൂസ് ചെയ്യുക, എങ്ങനെയാണ് FII DII ഡാറ്റ നമ്മൾ ട്രേഡിങ്ങിനായിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റുകൾ എന്താണെന്നും, അതുപോലെ FII ഡാറ്റ എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ കുറേ പേർക്കുള്ളൊരു ഡൗട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് FII ഡാറ്റ നമ്മൾ ട്രേഡിങ്ങിന് യൂസ് ചെയ്യേണ്ടതെന്നും എവിടെ നിന്നാണ് ആക്യുറേറ്റ് ആയിട്ട് FII ഡാറ്റ കിട്ടേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് സംഭവം ചെറിയൊരു ടോപ്പിക്കാണ്, സിമ്പിളായിട്ടൊരു ടോപ്പിക്കാണ്, ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനൊക്കെ പറ്റും, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഈ FII DII ഡാറ്റ ട്രേഡിംഗ് ആക്ടിവിറ്റീനെ കുറിച്ചോ അല്ലെങ്കിൽ ഡാറ്റേനെ കുറിച്ചോ ഉള്ളൊരു സംഭവം. അപ്പോൾ ആദ്യമായിട്ട് എല്ലാവർക്കും ഉള്ള ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, എവിടെ നിന്നാണ് നമുക്ക് ഈ FII-യുടെയും DII-യുടെയും ട്രേഡിംഗ് ഡാറ്റ അല്ലെങ്കിൽ ആക്ടിവിറ്റി എവിടെ നിന്നാണ് കിട്ടുക എന്ന് കുറേ പേർക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ അതിന് വളരെ സിമ്പിളായിട്ടുള്ളൊരു ആൻസർ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഗൂഗിളിൽ പോവുക, FII DII ഡാറ്റ NSE എന്ന് അടിക്കുക. അപ്പോൾ ഇവിടെ NSE-യുടെ വെബ്സൈറ്റ് ആദ്യം തന്നെ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ NSE-യുടെ വെബ്സൈറ്റിലെത്തും നമ്മൾ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് FII-യുടെയും DII-യുടെയും ട്രേഡിംഗ് ആക്ടിവിറ്റി ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ കാണുന്നത് ഇവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, 14th December ട്രേഡിംഗ് ആക്ടിവിറ്റിയാണ് ഈ കാണിക്കുന്നത്. അതിൻ്റെ കാരണം ഇന്ന് 15th. അപ്പോൾ 15th ഡാറ്റ വരണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ട്, മാർക്കറ്റ് 3:30 ക്ലോസ് ചെയ്യും, പക്ഷേ അത് കഴിഞ്ഞിട്ടൊരു കുറച്ച് നേരം കഴിഞ്ഞു, എന്തായാലും ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴാണ് ഈ ഡാറ്റ നമുക്ക് അവൈലബിളായിട്ട് കിട്ടുക. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇത് ഇന്നലത്തെ ഡാറ്റയാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇന്നലെ FII-ക്കാർ, FII എന്ന് പറഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ആൾക്കാരല്ല, അത് പേരിൽ തന്നെയുണ്ട്, ഫോറിൻ, വിദേശത്ത് ഉള്ള ഇൻവെസ്റ്റേഴ്സാണ് ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് ആവാം, അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മ്യൂച്വൽ ഫണ്ട് ഹൗസസോ അല്ലെങ്കിൽ ബാങ്കുകളൊക്കെ ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മോർഗൻ സ്റ്റാൻലി, അതുപോലെ ഗോൾഡ്മാൻ സാക്സ്. അപ്പോൾ ഇവരൊക്കെ ആയിരിക്കും ഈ FII. ഇവരാണ് FII. അപ്പോൾ ഈ FII-ക്കാരുടെ മേടിക്കുന്ന ഒരു എന്താ പറയുക, അവർ മേടിക്കുന്നതും വിൽക്കുന്നതും കാണിക്കുന്ന ഒരു ഡാറ്റയാണ് ഈ ഒരു ഭാഗത്ത് കാണിക്കുന്നത്. അതുമാതിരി DII, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ളത് തന്നെ. അപ്പോൾ ഇന്ത്യയിലുള്ള ഈ DII-യുടെ കീഴിൽ വരുന്നത് ഇപ്പോൾ ബാങ്കുകൾ വരും, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഹൗസസ്, അതുമാതിരി അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് ഈ DII-യിൽ വരുന്നത്. അപ്പോൾ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ SBI-ക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, അപ്പോൾ അതായിരിക്കും. പിന്നെ HDFC-ക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് ഹൗസ് ഉണ്ടെങ്കിൽ അതൊക്കെ DII-യുടെ കീഴിലാണ് വരുന്നത്. അപ്പോൾ ഈ കാണിക്കുന്നത് DII-യുടെ ബൈയിങ്ങും സെല്ലിങ്ങിൻ്റെയും ആക്ടിവിറ്റീസാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് FII-യുടെ നോക്കാം. അപ്പോൾ FII അല്ലെങ്കിൽ FPI രണ്ടും സെയിം സംഭവം തന്നെയാണ്. അപ്പോൾ അവർ 14 December അവർ ബൈ ചെയ്തിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 7,589 crore അവർ ഒരു ബൈ പൊസിഷൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 14 December അവർ 7,589 crore അവർ ബൈ പൊസിഷൻ എടുത്തു. അതുമാതിരി അവർ സെൽ പൊസിഷൻ എടുത്തത് 5,325.5 crore. അപ്പോൾ ഇവിടെ നെറ്റ് കാണിക്കുന്നുണ്ട്, ബൈയിൻ്റെ സെല്ലിൻ്റെയും നെറ്റ് വാല്യൂ കാണിക്കുന്നുണ്ട്. അത് 2,264 crore ബൈ ചെയ്തു എന്നാണ്. അപ്പോൾ ബയ്യേഴ്സാണ്, FII-യിലെ ബയ്യേഴ്സാണ് കൂടുതൽ സെല്ലേഴ്സിനേക്കാൾ. അപ്പോൾ തീർച്ചയായിട്ടും നല്ല സൂചനയാണ്, മാർക്കറ്റ് ഒരു നല്ല അപ് ട്രെൻഡിലാണ്, അല്ലെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം നെറ്റ് വാല്യൂടെ ബൈയിൽ 2,264 crore ബൈയിങ് ആണ് നടന്നിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ബൈയിങ്. അതുപോലെ ഇവിടെ കാണിക്കുന്നത് DII-യുടെ ട്രേഡിംഗ് ആക്ടിവിറ്റിയാണ്. DII 14 December 3,813 crore ബൈ ചെയ്തിട്ടുണ്ട്. അതുമാതിരി 5,535 crore സെൽ പൊസിഷനും എടുത്തിട്ടുണ്ട്. അപ്പോൾ നെറ്റ് എന്ന് പറയുന്നത് -1,721 crore. അതായത് DII-ക്കാർ അന്നത്തെ ദിവസം കൂടുതലും വിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഇനി നമുക്ക് ഈ FII-യുടെയും DII-യുടെയും നെറ്റ് എടുത്ത് നോക്കാം. ഇപ്പോൾ FII 2,264 crore ബൈ ചെയ്തു, DII 1,721 crore സെല്ല് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ നെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാൽക്കുലേറ്റർ ജസ്റ്റ് നോക്കാം. ഇപ്പോൾ നോക്കിയാൽ കാണാം, 543 crore ബൈയിങ് ആണ് ടോട്ടൽ DII-യുടെ FII-യുടെ ട്രേഡിംഗ് ആക്ടിവിറ്റി എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റുന്നത്. അതായത് കൂടുതലും ബൈ പൊസിഷനാണ് FII-യും DII-യും കൂടി എടുക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ മാർക്കറ്റിന് ഒരു ട്രെൻഡിനെ അനലൈസ് ചെയ്യാനായിട്ടൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ഡാറ്റയാണ്. ഇനി നമ്മൾ എന്താണ് ഈ FII-യുടെയും DII-യുടെയും ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലാക്കാം.
നമ്മൾ ഏതൊരു ഹിസ്റ്റോറിക് ഡാറ്റ എടുത്തു കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് ഇപ്പോൾ ഒരു അപ് ട്രെൻഡിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഫ് ഐ ഐക്കാർ അല്ലെങ്കിൽ ഡി ഐക്കാർ ബൈ പൊസിഷൻ എടുക്കുന്നുണ്ടാവും. അതുപോലെ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലാണ് എന്നുണ്ടെങ്കിൽ എഫ് ഐ ഐക്കാരൊക്കെ പെട്ടെന്ന് എക്സിറ്റ് ചെയ്ത് കൂടുതൽ സെൽഫ് പൊസിഷൻ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതാണ് എഫ് ഐ ഐക്കാരാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഡി ഐ എനേക്കാളും കൂടുതൽ പലപ്പോഴും എഫ് ഐ ഐക്കാരാണ് മാർക്കറ്റിൻ്റെ ഡയറക്ഷനെ അല്ലെങ്കിൽ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡി ഐ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള മ്യൂച്വൽ ഫണ്ട് ഹൗസസോ അല്ലെങ്കിൽ ബാങ്കുകളോ അങ്ങനത്തെ ആൾക്കാരാണ് ഡി ഐ ഐ. അതേസമയം എഫ് ഐ ഐ എന്ന് പറയുന്നത് ലോകത്തിലെ മറ്റ് പല രാജ്യങ്ങളിലുള്ള ആൾക്കാർ എഫ് ഐ ഐയിൽ വിടും. അപ്പോൾ അവരൊക്കെ ആണല്ലോ എന്തായാലും ഈ ഡി ഐ ഇന്ത്യയിലെ ആൾക്കാരെക്കാളും കൂടുതൽ എന്തായാലും ബാക്കി എല്ലാ രാജ്യങ്ങളിലും കൂടി കമ്പൈൻ ചെയ്യുമ്പോഴുള്ള എഫ് ഐ ഐക്കാരെ ആവുമല്ലോ. അപ്പോൾ അവർ കൂടുതലായിട്ട് സെല്ല് ചെയ്താലോ അല്ലെങ്കിൽ അവർ കൂടുതലായിട്ട് ബൈ ചെയ്താലോ അതിനായിരിക്കും വെയിറ്റേജ് കൂടുതൽ, അതിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരും തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ ക്ലോസ്ലി ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ അവരുടെ പൊസിഷൻസ് എക്സിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവർ കൂടുതൽ സെൽഫ് പൊസിഷൻ എടുക്കുക അല്ലെങ്കിൽ അവർ കൂടുതൽ ബൈ പൊസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡയറക്ഷനിലോട്ട് മാർക്കറ്റ് പോകാനായിരിക്കും മിക്കവാറും ചാൻസുകൾ. നിങ്ങൾ ഏതൊരു ഹിസ്റ്റോറിക് ഡാറ്റ എടുത്ത് നോക്കിയാൽ അതായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ എഫ് ഐ ഐയും ഡി ഐ ആണ് ഒരു എക്സ്റ്റെൻഡ് വരെ നമ്മുടെ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ നിശ്ചയിക്കുന്നത്. അതിൽ കൂടുതൽ വെയിറ്റേജ് നമ്മൾ എഫ് ഐ ഐക്കാണ് കൊടുക്കുന്നത്. കാരണം എഫ് ഐ ഐ ആണ് കൂടുതൽ സ്ട്രോങ്, അല്ലെങ്കിൽ അവരാണ് കൂടുതലുള്ള ആൾക്കാർ, അവരാണ് മെജോറിറ്റിയിലുള്ളത്. അപ്പോൾ എഫ് ഐ ഐ ആണ് തീർച്ചയായിട്ടും എന്താ പറയുക കൂടുതൽ ഫണ്ടുകൾ അല്ലെങ്കിൽ ക്യാഷ് മാർക്കറ്റിലോട്ട് കൊണ്ടുവരുന്ന ആൾക്കാർ. അപ്പോൾ അവരായിരിക്കും കൂടുതൽ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധ്യത. ഇപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഒരു ട്രേഡർ എന്ന നിലയിൽ നമ്മൾ ഇപ്പോൾ ഈ എഫ് ഐ ഐയുടെയും ഡി ഐ ഐയുടെയും ഡാറ്റ വെച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം ഈ ഒരു എഫ് ഐ ഐയുടെയും ഡി ഐ ഐയുടെയും ഡാറ്റ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് എഫ് ഐ ടോട്ടലായിട്ട് മേടിച്ചിട്ടുള്ള ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വാല്യൂ, അതുമാതിരി ടോട്ടലായിട്ട് വിറ്റിട്ടുള്ള വാല്യൂ, അതുമാതിരി ഡി ഐ ഐ ടോട്ടൽ ബൈ വാല്യൂ സെൽ വാല്യൂ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് ഏത് സ്റ്റോക്കിലാണ് മേടിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ സ്റ്റോക്കിലാണ് അവർ 7,000 കോടി രൂപയ്ക്ക് മേടിച്ചത്, ഏതൊക്കെ സ്റ്റോക്കാണ് അവർ 5,300 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ എൻ്റെ അറിവിൽ നമുക്ക് അങ്ങനെ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ അറിവ്. ഇനി നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വല്ല മെത്തേഡ് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോർമലി നമുക്ക് കിട്ടുന്ന അവർ ടോട്ടൽ മേടിച്ചിട്ടുള്ള വിറ്റിട്ടുള്ളതിൻ്റെയും ഒരു വാല്യൂ ആണ്. നമുക്ക് ഏതൊരു സ്റ്റോക്കിലാണ് അവരിത് ചെയ്തത് അല്ലെങ്കിൽ ഏത് വില കൊമോഡിറ്റിയിലാണോ അങ്ങനെ എവിടെയാണ് ചെയ്തതെന്ന് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ആൻസറില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ഫേവറേറ്റ് സ്റ്റോക്കുകൾ എടുക്കുക. ഈ എഫ് ഐ ഐ മെയിൻലി നിഫ്റ്റി 50 സ്റ്റോക്കുകളാണ് ഇൻട്രസ്റ്റ് കാണിക്കാറ്. അതായത് ഇന്ത്യയിലുള്ള ടോപ്പ് 50 സ്റ്റോക്കുകളാണ് അവരുടെ ഇൻട്രസ്റ്റ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളും ആ ഒരു സ്റ്റോക്കുകൾ നോക്കിയാൽ തന്നെ നമുക്ക് മിക്കവാറും എല്ലാം കാണാനായിട്ട് പറ്റും. അവരുടെ ആക്ടിവിറ്റീസ് നമുക്ക് ചിലപ്പോൾ എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് എൽ എൻ ടിയുടെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ളൊരു ചാർട്ടാണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇവിടെയൊക്കെ വോളിയം നിങ്ങൾ കണ്ടില്ലേ, കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ് വോളിയം. പക്ഷേ പെട്ടെന്ന് ഈ ഒരു ദിവസം 25 മാർച്ചിന് നല്ല പോലെ വോളിയം കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഫ് ഐ ഐസ് നല്ല പോലെ ക്യാഷ് ഈ ഒരു എൽ എൻ ടിയിലേക്ക് പമ്പ് ചെയ്തിട്ടുണ്ടെന്നാണ്. അല്ലാണ്ട് ഒരു ദിവസം പെട്ടെന്ന് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എല്ലാം കൂടി ഒരു ഡിസിഷൻ എടുത്തിട്ട് മേടിക്കുന്നതല്ല ഇവിടെ. എഫ് ഐ ഐസും ഡി ഐ ഐസും എഫ് ഐ ഐ അല്ലെങ്കിൽ ഡി ഐ നല്ല പോലെ ക്യാഷ് ഈ ഒരു സ്റ്റോക്കിൽ പമ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇങ്ങനത്തെ ഒരു വലിയ വോളിയം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക. അതേമാതിരി ഇഷ്ടംമാതിരി ഇൻസ്റ്റൻസസ് ഉണ്ടാവും, കണ്ടില്ലേ. ഇവിടെ ഈ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ വോളിയം കണ്ടില്ലേ നിങ്ങൾ, കുറേ ഏകദേശം മെയ്യിൽ തൊട്ട് വോളിയം കുറഞ്ഞ് കുറഞ്ഞ് വന്നിട്ട് ഇവിടെ സെപ്റ്റംബർ, അപ്പോൾ അത്രയ്ക്കധികം കാലം, ഏകദേശം ഒരു 3.5-4 മാസത്തോളം കാലം വോളിയം പിന്നെ വളരെ കുറവായിരുന്നു. പിന്നെ പെട്ടെന്നാണ് സെപ്റ്റംബറിൽ ഇങ്ങനെ ഒരു വോളിയം വന്നത്. ഈ ഒരു വോളിയം വന്നതിൻ്റെ കൂടെ ഇവിടെ വോളിയം വന്നു, പിന്നെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. അതിൻ്റെ ഇൻഡിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരോ വളരെ വലിയ ഹ്യൂജ് വോളിയത്തിൽ വലിയൊരു എമൗണ്ടിന് ഇവിടെ സ്റ്റോക്കുകൾ മേടിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റോക്കുകൾ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കുക, എഫ് ഐ ഐ ഡി ഐ വാച്ച് ലിസ്റ്റ് എന്നാലും പറഞ്ഞിട്ട് ഉണ്ടാക്കുക. എന്നിട്ട് ഈ സ്റ്റോക്കുകൾ നിങ്ങൾ ട്രാക്ക് ചെയ്യുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾ ഈ ഒരു ഇത്ര വോളിയം കണ്ടൊരു ദിവസം നിങ്ങൾ മേടിച്ചിരുന്നെങ്കിൽ പിറ്റത്തെ ദിവസം തന്നെ നിങ്ങളുടെ ടാർഗറ്റ് ചിലപ്പോൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഓപ്പൺ ചെയ്യുന്നത് തന്നെ നല്ലൊരു വ്യത്യാസത്തിലാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം, ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് ഏകദേശം 3%ഓളം ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നത് തന്നെ. അത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം ഏകദേശം 10%ഓളം കയറിയിട്ടുണ്ട്. അപ്പോൾ പലരുടെയും ടാർഗറ്റിൻ്റെ ഇരട്ടിയൊക്കെ അപ്പോഴേക്കും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഫ് ഐ ഐയുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എഫ് ഐ ഐ അവിടെ മേടിക്കുന്നുണ്ടോ, എഫ് ഐ ഐ അല്ലെങ്കിൽ ഡി ഐ ഐ
അവിടെ ബൈ ആണോ സെല്ലാണോ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളുടെ ഒരു ഇൻഫോർമേഷൻ നമുക്ക് ചാർട്ടിൽ വോളിയം നോക്കിയാലും നമുക്ക് ഒരു പരിധി വരെ മനസ്സിലാവും. നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാനായിട്ടുള്ള ഇൻഫോർമേഷൻ നമുക്ക് അവൈലബിൾ അല്ല, എൻ്റെ അറിവിൽ അവൈലബിൾ അല്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി കമൻസിൽ ഇട്ടാൽ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ FII ഒരു ട്രാക്ക് നമ്മൾ പിടിക്കുക, FII എന്താണോ ചെയ്യുന്നത് അതിനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളും അവരുടെ ആ ഒരു ട്രെൻഡ് നമ്മൾ ക്യാച്ച് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ FII എന്നൊക്കെ പറയുന്നത് വളരെ വലിയ ഓർഗനൈസേഷൻസ് ആണ്. അവരൊക്കെ ഒരു ട്രേഡിൽ എൻറ്റർ ചെയ്യുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ എന്താ പറയുക, കാലങ്ങളുടെ റിസർച്ചൊക്കെ പോയിട്ടുണ്ടാവും. അവർക്ക് ഒരു റിസർച്ച് ടീം തന്നെ ഉണ്ടാവും, ചിലപ്പോൾ ഒരു 10 ആളോ 20 ആളുടെയൊക്കെ റിസർച്ച് ടീം തന്നെ ഉണ്ടാവും. അപ്പോൾ അവരെടുക്കുന്ന ഡിസിഷൻസ് ഇത്രയ്ക്ക് വലിയ, അവർ 100 500 കോടിക്കൊക്കെ ആയിരിക്കും മേടിക്കുന്നുണ്ടാവുക. അപ്പോൾ അവരുടെ ഇത്രയ്ക്കും വലിയ ഡിസിഷൻസിൻ്റെ പിന്നിൽ കുറേ അധികം തോട്ട് പ്രോസസ്സ് നടന്നിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് തെറ്റാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ്, തെറ്റില്ല എന്നല്ല ചാൻസസ് കുറവാണ്. അപ്പോൾ നമ്മളും അവരുടെ ഒരു ഫുഡ് സ്റ്റെപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നല്ലപോലെ മൂവ്മെൻറ്റ്സ് ക്യാച്ച് ചെയ്യാനായിട്ട് നമുക്ക് മനസ്സിലാവും. അതുമാതിരി തന്നെ നമ്മൾ ഈ FII DII ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓവറോൾ ഒരു മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ FII പതുക്കെ പതുക്കെ അവരുടെ ബൈ വാല്യൂ കൂട്ടി കൂട്ടി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും അവർ മാർക്കറ്റ് ഫ്യൂച്ചറിൽ ബുള്ളിഷ് ആവാനാണ് ചാൻസ് എന്ന് അവർക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാവാനുള്ള ചാൻസ്. കാരണം നമ്മൾ മുമ്പ് പറഞ്ഞു FII DII ആണ് ഒരു വിധത്തിൽ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അവർ പൊസിഷൻസ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക, മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ തന്നെയാണ് ചാൻസ്. അതുമാതിരി അവർ അവരുടെ പൊസിഷൻസ് കുറയ്ക്കുകയാണ്, അവർ നെറ്റ് സെൽ വാല്യൂ ആണ്, നെറ്റ് വാല്യൂ സെല്ലായിട്ടാണ് നെഗറ്റീവാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അവരവരുടെ പൊസിഷൻസ് സ്ക്വയർ ഓഫ് ചെയ്യാണ്. അപ്പോൾ അവർ മാർക്കറ്റ് ബെയറിഷ് ആയിട്ടാണ് അവർ കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അവർ ബെയറിഷായിട്ട് കാണാനെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിക്കവാറും ബെയറിഷ് ആവാൻ തന്നെയാണ് ചാൻസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ FII DII ഡാറ്റ മനസ്സിലാക്കി നമ്മൾ ട്രേഡ് എടുക്കുന്നത്. പലപ്പോഴും നമ്മളിതിൻ്റെ പീക്കിലൊക്കെ കയറി ട്രേഡ് എടുക്കും, അത് ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഈ FII ഇങ്ങനെ പൊസിഷൻസ് കൂട്ടി കൂട്ടി കൊണ്ടുവന്ന് അവസാനം ഒരു പോയിന്റ് എത്തുമ്പോൾ അവരൊക്കെ സ്ക്വയർ ഓഫ് ചെയ്ത് കളയും. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റിൽ നിങ്ങൾ ട്രേഡിൽ എൻ്റർ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ FII DII ഡാറ്റ കണ്ടുപിടിക്കുന്നത്, അത് വെച്ച് എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ ഞാൻ അറിയുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.